വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 24-32 ഈ വാക്യങ്ങൾ വായിക്കട്ടെ. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ദാസന്മാരോട് പറഞ്ഞത് മടങ്ങി വന്ന മകനെക്കുറിച്ച്. 32-ാം വാക്യം തൻ്റെ മൂത്ത മകനോട് പറഞ്ഞത് അനന്ത സ്നേഹം തം എന്നെ സ്നേഹിക്കും, അത്ഭുത സ്നേഹത്തിൻ ഉറവേ അമേയ കാരുണ്യം എനിക്കായി കരുതിടും, അത്ഭുത കാരുണ്യക്കടലേ, അത്ഭുത കാരുണ്യക്കടലേ, അത്ഭുത കാരുണ്യക്കടലേ. അനന്തമായ സ്നേഹം, അമേയമായ കാരുണ്യം, ഇത് രണ്ടും ചേർന്നപ്പോൾ എനിക്ക് ഈ വർഷം ഇവിടെ നിൽപ്പാൻ സാധിച്ചു. രണ്ടാമത് നിങ്ങളോടുള്ള കടപ്പാട്, നിങ്ങളുടെ പ്രാർത്ഥന. ക്രിസ്തുമാർഗം തന്നെ അതാണ്. വാട്ട് ഈസ് ആഫ്റ്റർ ഓൾ ക്രിസ്ത്യാനിറ്റി? ഇറ്റ് ഈസ് ദി അട്ടർ റെസ്പോൺസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഓൾമോസ്റ്റ് അൺബിലീവബിൾ ലവ്. ക്രൂശിൽ പ്രദർശിപ്പിച്ച അവിശ്വസനീയമാം വിധം ഉദാത്തമായ കർത്താവിൻ്റെ സ്നേഹത്തോടുള്ള നന്ദിയോടുകൂടെയുള്ള പ്രതികരണമാണ് ക്രിസ്തുമാർഗം. അതുകൊണ്ട് നിൽക്കുന്ന ഞാനും ഇരിക്കുന്ന നിങ്ങളും പുതുവത്സരത്തിൽ 2-ാം മാസം നമുക്ക് ജീവിതം കൊണ്ട് കർത്താവിന് നന്ദി പറയാം. ഈ പമ്പ നദി വർഷത്തിലൊരിക്കൽ ഫെബ്രുവരി 1-ാം മാസത്തിലാണ് അതിൻ്റെ മണൽത്തിട്ട ഒരു ക്ഷണപത്രം ജീവിതയാത്രക്കാരനെ നീട്ടുകയാണ്. ജീവിതയാത്രക്കാര് ഈ പന്തലിനുള്ളിലേക്ക് വരൂ. അവൻ ചോദിക്കും, എന്തിന്? ഇവിടെ ജീവൻ്റെ വചനമുണ്ട്. ആ വചനം നമ്മെ ശക്തീകരിക്കും. ആ വചനം നമ്മെ വെളിച്ചത്തിൽ പ്രവേശിപ്പിക്കും. ആ വചനം നമ്മുടെ ജീവിതത്തെ ഗാഢമായി സ്വാധീനിച്ച് രൂപാന്തരപ്പെടുത്തും. ആയിരങ്ങൾ ഈ പന്തലിലേക്ക് നീങ്ങുന്നത് അതിനാണ്. ഈ ലോകം ഒരു ധാർമ്മിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. എന്താണത്? ഈ ലോകം മുഴുവൻ ഒരു കമ്പോളമായി മാറിയിരിക്കുന്നു. അതിൻ്റെ പരിണിത ഫലം ഇതാണ്. ആ കമ്പോളത്തിൽ ഏറ്റവും വില കുറവുള്ള വിൽപ്പന ചരക്കാണ് മനുഷ്യൻ. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് നമുക്ക് വേണ്ടത് നമ്മുടെ ആന്തരാത്മാവിലെ നനവ്, കാരുണ്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയാണ്. കരുണാസമ്പന്നനായ കർത്താവിൽ ശരണപ്പെടാതെ അത് സാധിക്കയില്ലല്ലോ. അതിനുകൂടെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഈ ലോക ജീവിതം ഒരു സാന്ത്വനവും നൽകാത്ത സങ്കടമായി മാറുകയാണ്. കവി ചോദിക്കുന്നു, ഏതുണ്ട് ഏതുണ്ട് സ്വയം താങ്ങാൻ? ഇന്ന് വായിച്ച ഭാഗത്തെ കർത്താവിൻ്റെ അനശ്വരമായ കഥയിലെ ഈ പിതാവ് പറയും, ദറ്റ് ഫാദർ ആൻസേഴ്സ് ദ പോയറ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ പോയറ്റ് ഇൻ ദ പോസിറ്റീവ് ഇൻ ദി അഫർമേറ്റീവ്. ഞാനുണ്ട് അധ്വാനിക്കുന്നവരെയും ഭാരമുള്ളവരെയും താങ്ങുന്നതിന്, വിശക്കുന്നിരിക്കുന്നവർക്ക് സംതൃപ്തി കൊടുക്കുന്നതിന് ഞാനുണ്ട്. ടാഗോറിൻ്റെ പദ്യത്തിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട്, അസ്തമന സൂര്യനാണ്. പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ സൂര്യൻ ചോദിക്കുന്നുണ്ട്, അന്ധകാരം ഭൂമിയെ മൂടുമ്പോൾ അതിനിത്തിരി പ്രകാശം കൊടുക്കുവാൻ ആരുണ്ട് ഞാൻ പോയാൽ? നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ഒരു മൺചിരാത് പറഞ്ഞു, എന്നാലാവതെ ഞാൻ നോക്കാം. ആയിരങ്ങൾ ഈ പന്തലിലേക്ക് വരുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു, നീയും ഈ ലോകത്തിൽ നിൻ്റേതായ രീതിയിൽ എൻ്റെ പ്രകാശത്തിനും സ്നേഹത്തിനും സാക്ഷ്യം വഹിച്ച്
ഇരുട്ടിനെ നീക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. ചെറിയ ചെറിയ സാക്ഷ്യങ്ങളിലൂടെ, ജീവിതത്തിലൂടെ നമുക്കത് നിർവഹിക്കാൻ സാധിക്കും. കമലേഷിന് വന്നിട്ട് ഏതാനും വർഷമായല്ലോ, സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ മീറ്റിംഗ് അദ്ദേഹം പറഞ്ഞൊരു സംഭവം, ജോൺ എന്ന ടെയ്ലറിൻ്റെതാണ്, പാവക്കാരനാണ്, ഒരു മെഷീൻ ചുമന്നുകൊണ്ട് പോകും. ആന്ധ്രയിലെ ഗ്രാമത്തിൽ വല്യപ്പീടിയത്തിണ്ണയിൽ അദ്ദേഹം ചോദിക്കും, ഇവിടെ ഒന്നിരുന്നോട്ടെ അല്പസമയം ഇരിക്കുമ്പോൾ. ആളുകൾ വരും, പാവപ്പെട്ടവരാണ് തയ്ക്കാൻ വരുന്നത്, അവരുടെ ഷർട്ട് കീറിയതായിരിക്കും, അത് ഊരിക്കൊടുക്കും. ആ സമയത്ത് അവനവിടെ ഇരുന്നേ ഒക്കുകയുള്ളൂ, ആ ഷർട്ട് തയ്ച്ച് കിട്ടിയിട്ട് ഇട്ടുകൊണ്ടേ പോവുകയുള്ളൂ. ആ സമയത്ത് യേശുവിനെക്കുറിച്ച് ജോൺ എന്ന ടെയ്ലർ തയ്യക്കാരൻ അടുത്തിരിക്കുന്ന ആളിനോട് പറയും. പല ആളുകൾ വരും, അവരെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. ഗ്രാമം തോറും നടക്കും മെഷീനുമായി, എത്രയെത്ര കോൺഗ്രിഗേഷൻ ജോൺ എന്ന തയ്യക്കാരൻ്റെ പരിശ്രമത്താൽ ഉണ്ടാവുകയും അവിടുത്തെ അച്ഛനെ അത് അറിയിക്കുകയും അച്ഛൻ ബിഷപ്പിനെ അറിയിക്കുകയും, എത്ര ഇടവുകളുടെ രൂപീകരണത്തിന് ഈ പാവപ്പെട്ട തയ്യക്കാരൻ ദൈവകരങ്ങൾ ഉപയുക്തമായെങ്കിൽ, ഏതെല്ലാം സ്വാധീന ശക്തികളായി, കർത്താവിൻ്റെ സ്വാധീന ശക്തികളായി ഏതെല്ലാം രംഗങ്ങൾ പ്രവർത്തിപ്പാൻ നമുക്ക് സാധിക്കും. നിശ്ചയമായും കർത്താവ് നമ്മെ ഓരോരുത്തരെയും പല രാഗങ്ങളിൽ പല താളങ്ങളിൽ ക്ഷണിക്കുന്നു അവൻ്റെ രക്ഷൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിപ്പാൻ. കാൾ വാലന്റൈൻ ഒരു ഫിലോസഫർ കൊമേഡിയനാണ്, തത്വജ്ഞാനിയായ ഒരു ഹാസ്യ നാടകകൃത്താണ്. അദ്ദേഹത്തിൻ്റെ കഥ സ്റ്റേജിൽ അനാവരണം ചെയ്യപ്പെടുന്നു. സ്റ്റേജിലെ കർട്ടൻ ഉയരുമ്പോൾ എങ്ങും അന്ധകാരമാണ്. ഏതായാലും ഒരു ഇലക്ട്രിക് പോസ്റ്റ് അപ്പുറം നിൽപ്പുണ്ട് സ്റ്റേജിനപ്പുറേ, അതുകൊണ്ട് ആ സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ വൃത്തത്തിൽ വെട്ടം വീഴുന്നുണ്ട്. അവിടെ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ട് ആ വെട്ടം വീണ സ്ഥലത്ത് ഏതോ തപ്പിക്കൊണ്ടിരിക്കുന്നു. കർട്ടൻ ഉയരുമ്പോൾ കാണുന്ന രംഗം അതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ പ്രത്യക്ഷനാകുന്നു. പോലീസുകാരൻ ഇദ്ദേഹത്തോട് ചേർന്ന് അദ്ദേഹത്തെ സഹായിക്കുന്ന രീതിയിൽ തപ്പുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാരൻ ചോദിച്ചു, നിൻ്റെ വീടിൻ്റെ താക്കോലല്ലേ നഷ്ടപ്പെട്ടത്, ആ താക്കോൽ ഇവിടെയാണോ വീണത്? അപ്പോൾ ആൾ പറഞ്ഞു, ഇവിടെയല്ല, ആ ഇരട്ട ഉണ്ടല്ലോ സ്റ്റേജിൻ്റെ അങ്ങേയറ്റത്ത് അവിടെ വീണത്, പിന്നെ ഇവിടെ തപ്പുന്നത്, ഇവിടെ ഉള്ളു വെട്ടം, അതുകൊണ്ട് ഇവിടെ തപ്പുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടത് പലതും ആട് നഷ്ടപ്പെട്ട കാര്യമറിയാം. ഒരു വല്യമ്മ പറഞ്ഞ, ഈ സുവിശേഷകൻ എത്ര നാളായിട്ട് ആട് പോയി ഇപ്പം ആട് വാങ്ങിച്ചു കൊടുക്ക്. ദ്രഹ്മ നഷ്ടപ്പെട്ട കാര്യമറിയാം, മകൻ പോയ കാര്യവും നമുക്കറിയാം. ഇന്ന് ധ്യാനിക്കുന്നത് ആ വിഷയമെങ്കിൽ, ജീവിതത്തിൽ നിൽക്കുന്ന എനിക്കും ഇരിക്കുന്ന നിങ്ങൾക്കും പല വിലപ്പെട്ടതും നഷ്ടമായവരാണ്. എന്നാൽ അത് അന്വേഷിക്കേണ്ട സ്ഥാനത്തല്ല അന്വേഷിക്കുന്നത്. രണ്ട്, അന്വേഷിക്കാൻ ഉതകുന്ന രീതിയിൽ നഷ്ടപ്പെട്ട സ്ഥാനത്ത് ഈ ലോകത്തിൻ്റെ ശ്രദ്ധയോ വെളിച്ചമോ വീഴുന്നുമില്ല. റിയലി വി ഹാവ് ലോസ്റ്റ് ദ കീസ് ഓഫ് ലൈഫ്, ബട്ട് വി ആർ സർക്കിളിംഗ് റൗണ്ട് എ സൈറ്റ് lit by the glitter and glamour of the world. ee logathinte aagarshanam adinte prabha valayathil pettu nammal evide vettam undu avade chutti karangugal avade kaanu logathinte sradhayi logathinte vettavum veezhunnathu verude samayam kalayum. glamour and glitter of the world, കാൾ വാലന്റൈൻ്റെ സ്റ്റേജിൽ മാത്രമല്ല ഇത് നടക്കുന്നത്, ഈ ലോക ഏറീനായിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് ആളുകളോട്, കുർബാനയ്ക്ക് വരുന്ന ഞാൻ കുർബാനയ്ക്ക് മുമ്പ് നിങ്ങളോട് കുശലം പറഞ്ഞ് മധുബായിൽ നിറങ്ങി നടന്ന് സമയമുണ്ടല്ലോ 5 മിനിറ്റ് വരെ മാറാൻ, വെസ്റ്റ്മെൻസ് മാറാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അവരുടെ മുഖം അങ്ങ് ത്ലാക്കോൾ കൊള്ളുന്ന പോലെ, ഇഷ്ടമല്ല, പിന്നെന്തോ ചെയ്യണം, ധ്യാനിച്ച് ഈ കാര്യങ്ങളൊക്കെ മധുഭായിൽ ചെയ്യണം കുർബാന ചൊല്ലുന്നതിന് മുമ്പ്. ആ ഉപദേശം എനിക്ക് തരുന്ന നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് ഒരു 15 മിനിറ്റ് മുമ്പ് അവർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന 2 കസേരകളിൽ ഇരുന്നാൽ വലിയ ശല്യം ആളുകളിൽ നിന്നുണ്ടാകിയാൽ അവർക്കവിടെ ഇന്ന് പ്രാർത്ഥിക്കാം.
നിങ്ങൾക്ക് യാതൊരു നിഷ്കർഷയുമില്ല. വി ആർ സർക്കിളിംഗ് റൗണ്ട് ദ സൈറ്റ് ലിറ്റ് ബൈ ദ ഗ്ലിറ്റർ ആൻഡ് ഗ്ലാമർ ഓഫ് ദ വേൾഡ്. മണവാളന് രണ്ട് വീഡിയോ, മണവാട്ടിക്ക് രണ്ട്, പിന്നെ ക്യാമറാമാൻ. വളരെയധികം വിഭ്രമിപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ വിവാഹ കൂദാശ നടക്കുമ്പോൾ കാർമ്മികനും മണവാളനും മണവാട്ടിയും നിസ്സഹായരായിത്തീരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾ ഏറ്റെടുത്താട്ടെ. വലിയ ഗ്ലാമർ, വലിയ ഗ്ലിറ്റർ ഒരു മാസം കഴിയുമ്പോൾ പെൺകുട്ടി വീട്ടിൽ നിൽക്കുന്നു. ഡൈവോഴ്സ്. കുർബാനയ്ക്ക് മെത്രാനും അച്ഛനും നേരത്തെ മധുബായിൽ പ്രാർത്ഥനയോടെ നിൽക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാനുഷിക ബന്ധങ്ങൾ വെച്ച് അതിഭാവനമായ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളുടെ മക്കൾ 15 മിനിറ്റെങ്കിലും നേരത്തെ വന്ന് ആ കസേരയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലേ? എന്തെല്ലാം ക്രമീകരണത്തിന് മാസങ്ങൾ കൊണ്ട് ക്രമീകരണം ചെയ്യുന്നു. മറ്റ് ക്രമീകരണങ്ങൾ ഇവിടെ പാളിച്ചയാണ്. വി ഹാവ് ലോസ്റ്റ് ദ കീസ് ഓഫ് ലൈഫ് ആൻഡ് വി ആർ സർക്കിളിംഗ് റൗണ്ട് ദ സൈറ്റ് ലിറ്റ് ബൈ ദ ഗ്ലിറ്റർ ആൻഡ് ഗ്ലാമർ ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിൻ്റെ പ്രഭാപുരത്തിൽപ്പെട്ട് വിസ്മയിച്ച് അന്തിച്ചു നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള അന്വേഷണം കഷ്ടമാണ്. മിസ്ഗൈഡഡ് സെർച്ച്. ഗൈഡ് ചെയ്യാൻ രക്ഷകനുണ്ട്. വേണ്ട എന്ന് പറയും, ഞാൻ പൊക്കോളാം. അന്വേഷിക്കുകയാണ്. ദ ഡിസാസ്റ്റർ ദാറ്റ് റിസൾട്ട്സ് ഫ്രം ദി മിസ്ഗൈഡഡ് സെർച്ച്. അതിൻ്റെ പരിണിത ഫലമാണ് ഈ കൊച്ചൻ അനുഭവിക്കുന്നത്, ഈ കഥയിൽ. മൂന്ന്, നമ്മൾ എന്ത് ചെയ്യണം ഈ ധ്യാനത്തിന് ശേഷം? എ ന്യൂ സെർച്ച്, എ ന്യൂ ജേണി. ഒരു പുതിയ അന്വേഷണം, ഒരു പുതിയ യാത്ര ആരംഭിക്കണം. ഈ മകനെ പോലെ ഈ കഥയ്ക്ക് എത്രയോ പേരുകളുണ്ട്. ദ പാരബിൾ ഓഫ് ദ ലോസ്റ്റ് സൺ, പാരബിൾ ഓഫ് ദ പ്രോഡിഗൽ സൺ, പാരബിൾ ഓഫ് ദ ലവിംഗ് ഫാദർ. നഷ്ടപ്പെട്ട മകൻ, മുടിയനായ പുത്രൻ. അത് നമുക്കത് പറഞ്ഞില്ലേ, ഉറക്കം വരികയില്ല. വല്ലവൻ്റെയും പേരിൽ ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ എനിക്ക് ഒഴിഞ്ഞു നിൽക്കാമല്ലോ. അതുകൊണ്ട് നമ്മുടെ രക്ഷകൻ ഉപയോഗിക്കാത്ത പദം. ഈ കഥയിലെ പിതാവും മകന് വേണ്ടി ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത പ്രിഫിക്സാണ്. വർഷങ്ങളായി നമുക്കൊരു രസമാണ് മുടിയനായ പുത്രൻ. ഇത് ഈ മണൽത്തിട്ട് നമുക്ക് ക്ഷണപത്രം നീട്ടുന്നത് പോലെ, ദിസ് പാരബിൾ എക്സ്റ്റെൻഡ്സ് ആൻ ഇൻവിറ്റേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത് ആൻഡ് ടു റെക്കഗ്നൈസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് മേക്ക് അവർ ലൈഫ് ജേണി റെലവൻറ്റ് ആൻഡ് മീനിങ് ഫുൾ. എന്താണ് ഈ പാരബിൾ നമുക്ക് വരുന്ന ക്ഷണപത്രം? വരൂ. ജീവൻ എന്താണ്, മരണം എന്താണ് എന്ന് നിനക്ക് തിരിച്ചറിയണമോ? ഈ ഉപമയിലേക്ക്, ഈ കഥയിലേക്ക്, അനശ്വരമായ ഈ കഥയിലേക്ക് വരൂ. രണ്ട്, നിന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായ ഘടകങ്ങൾ ഈ കഥയിലുണ്ട് എന്ന്. ഒരു പരിശ്രമം കൂടെ നമുക്ക് നടത്താം. ഈ കൊച്ചന് ലോസ്റ്റ് സൺ, ആട്ടെ നഷ്ടപ്പെട്ട മകൻ, അതൊരു ഫാക്റ്റാണല്ലോ. എന്നാൽ ഈ പ്രോഡിഗൽ എന്നുള്ള പദത്വം വളരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന, നമുക്കത് കളയാൻ പോകണ്ട. ഈ പിതാവിൻ്റെ ഔദാര്യത്തിൻ്റെ മുമ്പിൽ ആഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം. ദ ലോസ്റ്റ് സൺ ആൻഡ് ദ പ്രോഡിഗൽ മാഗ്നിഫിസൻസ് ഓഫ് എ ലവിംഗ് ഫാദർ. പുത്രൻ്റെ പ്രിഫിക്സ് അവിടെ നിന്ന് മാറ്റി അവൻ മടങ്ങി വന്നവനാണ്. ഈ പിതാവ് സ്നേഹനിധിയും ഈ പിതാവ് ധൂർത്തമായ ഔദാര്യം കാണിച്ചവനുമാണ്. റെക്കലസ് എക്സ്ട്രാവഗൻസ്. ദ റിയൽ ലവ് ഡസൻ്റ് സ്റ്റോപ്പ് ടു കാൽക്കുലേറ്റ് ദ ലെസ് ഓർ മോർ, ബട്ട് വിത്ത് ദ ഡിവൈൻ എക്സ്ട്രാവഗൻസ് ഇറ്റ് ഗിവ്സ് ആൻഡ് ഗിവ്സ് ആൻഡ് നെവർ കൗണ്ട്സ് ദ കോസ്റ്റ്. റെക്കലസ് എക്സ്ട്രാവഗൻസ് ഈസ് ബെറ്റർ ദാൻ കോഷ്യസ് ഇക്കോണമി. ദൈവിക തലത്തിൽ വളരെയധികം ഇങ്ങനെ പിശുക്ക് ആവശ്യമില്ല. കർത്താവുതൻ്റെ സകല കഴിവുകളും, ഹെവൻസ് ഹോൾഡ് എനർജി, 99 വിട്ടേച്ച് ഒരെണ്ണം രക്ഷപ്പെടുമെങ്കിൽ അതിനുവേണ്ടി സ്വർഗത്തിൻ്റെ മുഴുവൻ ഊർജവും ചെലവാക്കിയ പിതാവിനോട് ചേർന്ന് ഈ ആഡ്ജക്റ്റീവ് ഉപയോഗിക്കാം. ലോസ്റ്റ് സൺ ആൻഡ് ദ പ്രോഡിഗൽ മാഗ്നിഫിസൻസ്, സ്തൂർത്തമായ
ഔദാര്യം കാട്ടുന്ന സ്നേഹനിധിയായ പിതാവ്. ഈ കഥയുടെ നാലഞ്ച് ആസ്പെക്ട്സ്, ഭാഗങ്ങൾ ധ്യാനിച്ച് ഈ ചെറിയ ധ്യാനം അവസാനിപ്പിക്കാം. ഒന്ന്, ഡിസീസ്ഡ് ആക്ഷൻ, രോഗഗ്രസ്തമായ കർമ്മം. രണ്ട്, ഡ്രെഡ്ഫുൾ ലാൻഡിങ്, ഭയപ്പെടുത്തുന്നിടത്ത്, ഭീതിപ്പെടുത്തേണ്ട സ്ഥാനത്ത്, ഭയപ്പെടുത്തേണ്ട സ്ഥാനത്ത് പദം വയ്ക്കുക. മൂന്ന്, ഡ്രമാറ്റിക് ഡിസ്കവറി, നാടകീയമായ തിരിച്ചറിവ്. മൂന്ന്, ഡെയറിംഗ് റിട്ടേൺ, ധീരമായ മടക്കം. നാല്, അഞ്ച്, ഡിസ്കവറി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ കണ്ടെത്തൽ. രോഗഗ്രസ്തമായ കർമ്മത്തിന് ചില ഉൾപ്പിരിവുകളുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് ചിക്കൻ പോക്സ്, അതിൽ രോഗം, പല രോഗമുണ്ട് വേറെ പേരിൽ. അതാണ് ഈ അരോഗദൃഢഗാത്രനായ പുത്രനെ പിടികൂടിയിരിക്കുന്നത്. ഒന്ന്, പ്രോപ്പർട്ടി എന്ന രോഗം. ഏബ്രഹാം മാർപൗലോസ് തിരുമേനി മൂന്നാർ പ്രോപ്പർട്ടി, എച്ച് എം ഡി പ്രോപ്പർട്ടി, പൊന്മുടി പ്രോപ്പർട്ടി, അതിനോട് ചേർന്നുള്ള മാഫിയ, ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ കൊച്ചനെ പിടികൂടിയ ഒരു രോഗം, ഡിസീസ്ഡ് ആക്ഷൻ, കർമ്മത്തിന് പ്രേരിപ്പിച്ച ഒരു രോഗം പ്രോപ്പർട്ടിയാണ്. അവൻ്റെ ഡിസൈനിൽ ലൈഫ് ഈസ് ടു ബി ബിൽറ്റ് അപ്പോൺ പ്രോപ്പർട്ടി അറ്റ് ദി എക്സ്പെൻസ് ഓഫ് റിലേഷൻഷിപ്സ് ആൻഡ് റിലേറ്റീവ്സ്. ബന്ധുക്കൾ, ബന്ധം, അതൊക്കെ പോകട്ടെ, എൻ്റെ പങ്ക് തരിക. ഒരു കാലത്ത് ഫിസിക്കൽ സ്ട്രെങ്ത്, ശാരീരിക ബലം, ഇന്നും സ്വത്താണത്. രണ്ട്, മൈൻഡ്. എന്നാൽ ഇന്ന് മനുഷ്യൻ മനസ്സിലാക്കി പണം കൊണ്ട് ഇത് രണ്ടും വാങ്ങിക്കാം. മൈറ്റ് ആൻഡ് മൈൻഡ് ക്യാൻ ബി ബ്രോട്ട് ബൈ മണി. സൺഡേ സ്കൂളിൽ പഠിച്ചതൊക്കെ കടങ്കഥ പോലെയാണ്. ക്യാരക്ടർ ലോസ്റ്റ്, എല്ലാം പോയി, സ്ഥലം പോയാൽ കുറച്ച് പോയി, ഒന്നും പോയില്ല. പിന്നീട് ഹെൽത്ത് പോയാൽ ശകലമൊക്കെ പോയി. അതെല്ലാം മൊഴിമാറ്റം നടത്തിക്കഴിഞ്ഞു. സ്വഭാവം പോയാൽ ഒന്നും പോയില്ല. ആരോഗ്യം പോയാൽ ഏതോ ലേശം നഷ്ടപ്പെട്ടു. പണം പോയാൽ സകലവും നഷ്ടപ്പെട്ടിരിക്കുന്നു. എ പർസ്യൂട്ട് ആഫ്റ്റർ പ്രോപ്പർട്ടി. രോഗഗ്രസ്തമായ ഈ കർമ്മത്തിൽ അവനെ പ്രേരിപ്പിച്ച ഒരു രോഗം ഇതാണ്. ഈ രോഗം ഇന്നുണ്ടോ? നിശ്ചയമായും ഈ രോഗം ഉണ്ട്. രണ്ട്, ഗെയിനിങ് മണി ഇൻസ്റ്റന്റേനിയസ്ലി. ഇൻസ്റ്റന്റേനിയസ് സാറ്റിസ്ഫാക്ഷൻ ഹാസ് ബിക്കം ദ മന്ത്ര ഓഫ് മോഡേൺ ജേണി ഓഫ് ലൈഫ്. ആധുനിക ലോകത്തെ ജീവിതയാത്രയിലെ മന്ത്രമാണ് പെട്ടെന്ന് പണം. ഇവിടെ ശരിക്ക് ശ്രദ്ധിച്ച് വായിച്ചാലറിയാം, ഇതുപോലെ ഒരു വിട പറയൽ, എന്ത് വിട പറയൽ, സ്ട്രെയിഞ്ച്, വളരെയധികം വിചിത്രമാണ്. തൻ്റെ ഉണ്മയ്ക്ക് ദൈവം കഴിഞ്ഞാൽ അസ്തിത്വത്തിന് കാരണക്കാരനായ പിതാവിനോട് ഒരു ഗുഡ് ബൈയും പറയുന്നില്ല. എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം, എനിക്ക് ബന്ധം, പ്രശ്നമില്ല, അതാണ് അതിൻ്റെ അർത്ഥം. പിതാവിൻ്റെ സ്വത്ത് വാങ്ങിച്ചു പോകുമ്പോൾ യാതൊരു വികാര പ്രകടനവുമില്ല, കാരണം അവന് സ്വത്ത് മതി. അവൻ്റെ മനസ്സിൽ അവനറിയാം, ഇത് പിതാവിൻ്റെ മരണശേഷം എനിക്ക് കിട്ടേണ്ടതാണെന്ന് അറിയാമെങ്കിലും അവൻ്റെ മനസ്സിൽ ഈ പിതാവ് മരിച്ചു കഴിഞ്ഞു. ശക്തിയോടെ ആജ്ഞാപിച്ചൊരു ടീച്ചർ ഇരിക്കാൻ ഒരു സ്റ്റുഡൻറ്റിനോട്. അദ്ദേഹത്തിൻ്റെ ആജ്ഞാശക്തി മൂലം ആ കൊച്ചനിരുന്നു. കൊച്ചൻ എഴുന്നേറ്റ് നിന്ന്, എഴുന്നേക്കാൻ പറഞ്ഞിരുന്നവനോട്, അവൻ എഴുന്നേറ്റ് നിന്ന് മടിച്ച്. എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ പറഞ്ഞു, സാറേ, സാറിൻ്റെ ആജ്ഞാശക്തി കൊണ്ട് എണീറ്റ് പോയതാണ്, എൻ്റെ മനസ്സിൽ ഞാൻ ഇരിക്കുകയാണ്. നടക്കുന്ന അവനോട് സംഭാഷിക്കുന്ന പിതാവായിരിക്കും, പക്ഷേ അവൻ്റെ മനസ്സിൽ ഈ പിതാവ് മരിച്ചു കഴിഞ്ഞു. വാട്ട് ലവർ എവർ സാങ് വെൻ പാർട്ടഡ് ഫ്രം ദ ബിലവഡ്.
പ്രിയയോട് യാത്ര പറയുമ്പോൾ ഏത് പ്രിയനാണ് ആനന്ദഗാനം ആലപിച്ചിട്ടുള്ളത്? What heart was ever blithe in the moment of farewell? വിട ചൊല്ലുന്ന നേരം ഏതൊരു ഹൃദയമാണ് ആനന്ദ തുന്തിലമായിട്ടുള്ളത്? It is a gray and cheerless dawn that wakes upon your world when you have had to say goodbye. ഞാനും നിങ്ങളും വിട ചൊല്ലുന്ന നേരം എൻ്റെയും നിങ്ങളുടെയും ലോകത്തിൻ്റെ മേൽ ഉദിക്കുന്ന പ്രഭാതം ധൂസരവും നിരുന്മേഷവുമായിരിക്കും. ഗ്രേ ആൻഡ് ഷിയർലെസ് ഡോ. എന്നാൽ ഇവിടെ അപ്പൻ്റെ ഹൃദയം പിടഞ്ഞു, ഹൃദയം തേങ്ങി, അദ്ദേഹത്തിൻ്റെ ചുടുകണ്ണീർ ഇവന് കൊടുക്കാനിരിക്കുന്ന ഭൂമിയിൽ വീണുകൾ. നമ്മുടെ നാട്ടിലെ പറച്ചിലനുസരിച്ചാണ് അതാണ് അവൻ അപ്പോക്ക് പോയതെന്ന് പറയും. ആ പിതാവിൻ്റെ കണ്ണുനീർ വീണ സ്ഥലവും കൊണ്ടാണ് അവൻ പോയത്. അവൻ്റെ യാതൊരു പ്രതികരണവും ഇവിടെ കാണുന്നില്ല. ഇൻസ്റ്റൻറ്റ് കോഫി, ഫാസ്റ്റ് ഫുഡ്, ഇൻസ്റ്റൻറ്റ് പെയിൻ റിലീഫ്, ഇൻസ്റ്റൻറ്റ് ഹെൽത്ത്. ഇവിടെ ഇരിക്കുന്നവർ തന്നെയായിരിക്കും അവിടെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയെങ്കിലും സൗഖ്യം, ഐദർ ത്രൂ മെഡിസിൻ ഓർ ത്രൂ മാജിക് വർക്കർ ഓർ ത്രൂ മജീഷ്യൻ ഓർ മിറക്കിൾ വർക്കർ. ഇവിടെ ഇരിക്കുന്നുണ്ട്, അവിടെയും പോവും. സെയിം ഓൾഡ് പീപ്പിൾ. 113 കൺവെൻഷൻ ഈ മണൽപ്പരപ്പിലെ ഈ തട്ടുപന്തലിന് കീഴിൽ 1 ശതാബ്ദവും 13 വർഷവും പിന്നിടുമ്പോൾ നമ്മുടെ വിശ്വാസം ഉരച്ചു നോക്കുന്ന സന്ദർഭങ്ങളാണ്. ജീവിതത്തിൻ്റെ രോഗം, മറ്റ് ക്ലേശങ്ങൾ, അവിടെയെല്ലാം നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹീലിംഗ് ആണ്. എല്ലാം ഇൻസ്റ്റൻ്റ് ആണ്, പെട്ടെന്നായിരിക്കണം. അതൊരു രോഗമാണ്. ദിസ് ഈസ് എ ഡിസീസ് ഇൻ ദിസ് റാറ്റ് റേസ് വേൾഡ്. മൂഷിക പാച്ചിലിൻ്റെ ഈ ലോകത്തിൽ എല്ലാം പെട്ടെന്ന് സാധിക്കണം. അക്ഷമയുടെ കാലത്ത് നാം ജീവിക്കുന്നു. കർഷകനെ പോലെ നീ പ്രതീക്ഷയോടെ ഇരിക്കണമെന്ന് യേശുനാഥൻ പറഞ്ഞിട്ട് നമുക്കെല്ലാം പെട്ടെന്ന് കൈപ്പിടിയിൽ ഒതുങ്ങണം. അതൊരു രോഗമാണ്. പ്രോപ്പർട്ടി എന്ന രോഗം, ഗെയിനിങ് മണി ഇൻസ്റ്റൻറ്റേനിയസ്ലി, പെട്ടെന്ന് ധനികനാകേണ്ട രോഗം. ഇനിയും പവർ ക്രൈസ്. ദിസ് യങ്ങർ ബ്രദർ wanted to outsmart his elder brother by selling his property. ee veedam vechu vaangikkunnathu yaadoru vigaravum adinodu cherthavan avanilla. Heritage, culture, tradition, venidonnum vishayamalla. Avanu manasilaganamengil palaye niyamathilekku poganam. Aa magane kai kittirunnengil aa bhagam vaayippikkavayirunnu. Onnu rajakanmar 21-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിച്ചാൽ മതി. ഒരു രാജാവാണ്, ശബരി രാജാവായ അഹാബ്. ഇസ്രയേലിനായിട്ടുള്ള നാബോത്തിനോട് ഒരു മുന്തിരിത്തോട്ടം ചോദിക്കുന്ന അരമനയ്ക്കടുത്തല്ലേ, ചെനിക്ക് ചീരത്തോട്ടമാകാം, നിനക്ക് വേറെ മുന്തിരിത്തോട്ടം തരാം എക്സ്ചേഞ്ചിൽ, അതല്ലേ വേറൊരു ഓപ്ഷൻ തരാം, ഇതിൻ്റെ തക്ക പണം ഞാൻ തരാം. ഈ മകനെ വിളിച്ച് ആ ഭാഗം വായിപ്പിക്കേണ്ടതായിരുന്നു. നീ അപ്പൻ ജീവിച്ചിരിക്കുന്ന നിൻ്റെ മനസ്സിൽ അദ്ദേഹം മരിച്ചുവെന്ന് കാണുകയും ആ സമയത്തേക്ക് ക്ഷമയോടിരിക്കുന്നതിന് പകരം ഈ പ്രോപ്പർട്ടിയും വാങ്ങിച്ച് നീ എന്ത് ചെയ്തു? ഞാൻ വിറ്റുകളഞ്ഞു. ഐ എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ മണി ആൻഡ് ഫോർ മാർക്കറ്റ്. എവരിതിങ് ഈസ് കമോഡിറ്റൈസ്ഡ്, പാക്കേജ്ഡ് ആൻഡ് മാർക്കറ്റഡ്. ഈ ലോകത്തിലെ സകലതും അവൻ സ്വരൂപിച്ചു പോയെന്ന് പറഞ്ഞ് ഇതൊക്കെയാണ്. ഈ ട്രഡീഷനും ഈ ബന്ധങ്ങളും ഈ സംസ്കാരവും എല്ലാം സ്വരൂപിച്ച് അവൻ കാശാക്കി വിറ്റ്. ആഹാബ് എന്ന രാജാവിനോട് യാതൊരു പ്രയാസവുമില്ലാതെ ഈ കർഷകൻ പറഞ്ഞു. ശമരിനായ ഇസ്രായേലിനായ നാബോത്ത് പറഞ്ഞു, ഇതെൻ്റെ പിതൃസ്വത്ത് അവകാശമാണ്, ഇതിൽ തൊട്ടാൽ എൻ്റെ ഹൃദയം പിടയും, ഇത് ഞാൻ നിനക്ക് എന്ത് തന്നാലും തരില്ല. സകല ബന്ധങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. ടു ദ റിലേഷൻഷിപ്പ് ഈവൻ ടു ദി ലൈഫ് സസ്റ്റെയിനിങ് എർത്ത്.
അതിൻ്റെ കരച്ചിലൊക്കെ സുഗതകുമാരിക്കും, അയ്യപ്പ പണിക്കർക്ക്, എം ടി വാസുദേവന്മാർക്കും കൊടുത്തിരിക്കുകയാണ്. ഈ പമ്പ ഇങ്ങനെ ഇത്തരത്തിൽ പോകുന്നത് കാണുമ്പോൾ നമുക്ക് യാതൊരു ദുഃഖവുമില്ല. നിള, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, ഭാരതപ്പുഴ വറ്റി വരളുമ്പോൾ എം ജിയുടെയും അയ്യപ്പ പണിക്കരുടെയും സുഗതകുമാരുടെയും ഹൃദയം പിടയുകയും തേങ്ങുകയും ചെയ്യും. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മോട് ചോദിച്ചത്, കാടവിട മക്കളെ, മേടവിട മക്കളെ, കാട്ട് പുൽത്തകിടിയുടെ വേരവിട മക്കളെ, കാട്ടു പൂഞ്ചോലയുടെ കുളിരവിട മക്കളെ, എല്ലാം നഷ്ടപ്പെട്ട് ശരിയല്ലേ? നമുക്കിനി എന്തുണ്ട്? എന്തുണ്ടെന്നോ, എല്ലാം വിറ്റ് ഞാൻ കാശാക്കി. ഗെയിനിങ് മണി ഇൻസ്റ്റന്റേനിയസ്ലി, ദിസ് ഈസ് പവർ ക്രൈസ്. സ്പിരിച്വൽ ആൻഡ് മോറൽ പവർ, ഇതൊരു സംസാര വിഷയം പോലുമല്ല. ആധ്യാത്മികമായ ധാർമ്മികമായ ശക്തി, എല്ലാം എല്ലാം ചോർന്നു പോയിരിക്കുന്നു. പകരം വെച്ചിരിക്കുന്നത് കുറേ സ്വർണവും കുറേ പണവുമാണ് ആ സ്ഥാനത്ത്. ഇതിനാണോ നമ്മൾ വചനം കേൾക്കാൻ വരുന്നത്? 10 പൈസ എടുക്കാനില്ലാത്ത യേശു കർത്താവ്, മേളിൽ കൂരയില്ലാത്ത യേശു കർത്താവ്. എങ്കിലും പിതാവ് മകനെ നോക്കി പറഞ്ഞു, നീ ധനികനാണ്, എൻ്റെ കണ്ണിൽ നീ എൻ്റെ അഭിമാന ഭാജനമാണ്. തെണ്ടുപോന്നൊരു മകൻ അപ്പനെ മനസ്സിൽ കൊല്ലുകയാണ്, യാതൊരു വികാരവും ഇല്ലാതിരിക്കുന്നു. ഇതെന്നും സംഭവിക്കുന്നില്ലേ? ഭരത് ഗോപി നടനവേദിയോട് വിട പറഞ്ഞത് ഒടുവിൽ വരാനിരിക്കുന്നേയുള്ള സിനിമ. ദേ ഇങ്ങോട്ട് നോക്കിയേ, അതിൻ്റെ കണ്ടൻറ് എനിക്കറിഞ്ഞുകൂടാ സിനിമയുടെ. എന്നാൽ ഞാനതിങ്ങനെ പൂരിപ്പിക്കാം. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഒരു തുടലിൽ ഒരറ്റത്തൊരു കുട്ടിയും മറ്റേ അറ്റത്തു പട്ടിയും, നടുവിൽ ക്രൂരരായ മാതാപിതാക്കൾ വെച്ചേച്ചു പോയിരിക്കുന്ന കഞ്ഞിപ്പാത്രവും, രണ്ടു പേർക്കും കൂടെ കുടിക്കുന്നതിനാണ്. ആ കൊച്ചനെ സ്നേഹസദനത്തിൽ കൊണ്ടുപോയി, ഗവൺമെൻറ് അത്തരത്തിൽ ക്രമീകരിച്ചു. ആ കുട്ടിയാകെ അന്വേഷിച്ചത് മാതാപിതാക്കളെ അല്ല. എങ്ങനെ അന്വേഷിക്കും? സിഗരറ്റ് കൊളുത്തിയാൽ അക്രൂരനായ പിതാവ് കെടുത്താൻ ഉപയോഗിക്കുന്നത് ഈ പയ്യൻ്റെ ശരീരമാണ്. ആ കുട്ടി അന്വേഷിച്ചത് എൻ്റെ പാത്രത്തിൽ എന്നോട് സഹകരിക്കുകയും എനിക്ക് കൂട്ടായും തരുന്ന ടിപ്പു പട്ടി എവിടെയാണ്. ഈ മകൻ മാത്രമല്ല ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മളെല്ലാം ഈ പട്ടികയിലാണ്. ദേ ഇങ്ങോട്ട് നോക്കി, കുളം പോലെ കുഴിഞ്ഞു കിടക്കുകയാണ്, റോഡാ, വിരൽ വെച്ചാൽ മുറിയുന്ന മഴ. നവംബറിലെത്തില്ല ആ മഴ, വേറെ ഒരു മാസവുമില്ല ടാറിടാൻ. ഒരുത്തൻ ഉണക്ക ചാക്ക് കൊണ്ട് ഇത് പിഴുകയാണ് ഒരു പാത്രത്തിലേക്ക്. ആ തക്കം നോക്കി മറ്റൊരു തൊഴിലാളി ടാറ് കോരിയിടുന്നു. ദേ ഇങ്ങോട്ട് നോക്കിയേ, മനസാക്ഷിയുള്ളം ചെയ്യുന്ന പണിയാണോ ഇത്? ഇപ്പൊ ചിലരങ്ങ് ഇളകുകയാണ്, ഈ ഗവൺമെന്റിന്റെ കുറ്റം അല്ല, എല്ലാം മേപ്പടി തന്നെ. ദേ ഇങ്ങോട്ട് നോക്കിയേ, 12 or 13 വയസ്സുള്ള പെൺകുട്ടിക്ക് ആ കണ്ണുകൾ തുറച്ചു നോക്കിയാണ് അച്ഛനെ, നിശ്ചലനായി കിടക്കുന്ന അച്ഛൻ. എൻ്റെ അച്ഛനോട് ഇത് ചെയ്തത് ആരാ? മറുപടി, സംസ്കാര സമ്പന്നരാകാൻ കോളേജിൽ ഞങ്ങൾ വിട്ടതാണ്. അഹോരാത്രം ഞങ്ങൾ പണിയെടുത്ത കാശുകൊണ്ട് അവൻ സംസ്കാര സമ്പന്നനാകട്ടെ, കോളേജിൽ പോകട്ടെ. കോളേജ് കുമാരിമാരന്മാർ സംഘർഷത്തിൽ ക്രമപരിപാലനത്തിനെത്തിയ പോലീസുകാരൻ്റെ തലയിൽ അടിച്ചു കൊന്നുകളഞ്ഞു. ഒരു മാസം മുമ്പ് ഒരു ചിത്രം വന്നു മനോരമയിൽ ഫ്രണ്ട് പേജിൽ, ഒരു സ്ത്രീ ഒരു പയ്യനുമായി പരോളിൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന ചിത്രം. ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഗർഭിണിയായിരുന്നു, അവിടെ വെച്ച് പ്രസവിച്ച് 4-5 കൊച്ചൻ അത്രയുമായി. എന്തിനവിടെ ജയിലിൽ പോയി? തൻ്റെ അരുമ സന്താനത്തെ കൊന്നതിനാണ്. വേദപുസ്തകം തിരുത്തി കുറിക്കേണ്ടി വരികയില്ലേ? പെറ്റതള്ള മറന്നാലും എന്ന് ചോദിച്ചാൽ മറക്കില്ല എന്ന അർത്ഥം. ഇവിടെ മറന്നു എന്നുള്ളതല്ല വിഷയം, കൊന്നു കളഞ്ഞു. എന്നിട്ട് മുടിയനായ പുത്രൻ, നമ്മുടെ രക്ഷകനും ഈ കഥയിലെ പിതാവ് ഉപയോഗിക്കാത്ത പ്രിഫിക്സ്, ഈ പുത്രൻ്റെ മുന്നിൽ കൊടുത്തിട്ട് സംതൃപ്തി അടയുന്ന ഞാനും നിങ്ങളും. ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. യാതൊരു ആത്മാവിൽ നനവില്ലാത്ത ഇടപാടുകളാണ്. അടുത്തത് പ്ലഷർ എന്ന രോഗം. പ്രഷറല്ല അതിന് രോഗബാധ, എനിക്കുണ്ട്.
ഇല്ലാത്തതൊന്നും ഇല്ല പ്രഷറ്, ഡയബറ്റീസ്, പി എച്ച് ഡി ഇല്ലെങ്കിൽ ഇതോ ഈ പി എച്ച് ഡി എനിക്കുണ്ട്. അതായിരിക്കും ചില ഒന്നളവ് വിട്ടാൽ എനിക്ക് ഡോക്ടറേറ്റ്. ചില ദിവസം കാണും ഡോക്ടർ, അവർ നോക്കുമ്പോൾ ഈ ഡോക്ടറേറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോഴൊക്കെ ഉറപ്പിക്കുന്നതായിരിക്കാം. പ്ലഷർ എന്താണ് പ്രശ്നം? അതൊരു രോഗമാണ്. എന്നാൽ യേശുവിൻ്റെ കാലത്ത് അത് പ്ലഷർ ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആർ പാർട്ട് ഓഫ് ലൈഫ്. നൗ ദീസ് പ്ലഷർ ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആർ പ്രോഡക്ട്സ് ഓഫ് ആൻ ഇൻഡസ്ട്രി. വിനോദമെന്നാൽ ഇളകരുത് പിള്ളേർ, വീഗാലാൻഡ്. യേശുവിൻ്റെ കാലത്ത് അങ്ങനല്ല. പത്രോസിനെ വിളിക്കും, നമുക്ക് അക്കരയ്ക്ക് പോവാം, വള്ളത്തെ കയറി കിടന്ന് ഉറങ്ങുക, സുഖമായി ഉറങ്ങി. അത് നല്ലൊരു പ്ലഷറാണ്. പണം മുടക്കിയില്ല, യേശുവിന് പണവുമില്ല അങ്ങനെ കൊടൈക്കനാലിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ പോകാൻ. നല്ലിങ്ങനെ ആകട്ടെ, എത്രയോ എൻ്റർടൈൻമെൻറ്റാണ് കുഞ്ഞുങ്ങളുടെ കൂടെ യേശു കൂടിയാൽ. അവർക്കും സന്തോഷം, യേശുവിനും സന്തോഷം. അവർ മുട്ട കയറിയിരിക്കുന്നു, മുട്ട കയറിയിരുന്നിട്ട് യേശുവിൻ്റെ തലമുടിയെ പിടിച്ച് വലിക്കുന്നു. പ്ലഷർ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഫോർ ജീസസ് വാസ് പാർട്ട് ഓഫ് ലൈഫ്. നൗ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഇൻഡസ്ട്രി. ഇതൊരു ബിസിനസ്സാണ്. ഇതെല്ലാം രോഗങ്ങളാണ്. എന്ന് ഈ രോഗത്തിൽ നോക്കി നമ്മൾ രക്ഷപ്പെടും. Empowered by the amassed wealth, this younger son embarked upon a journey to a foreign land. സ്വത്ത് വിറ്റ്, വൈകാരികമായി യാതൊരു ബന്ധവുമില്ലാത്ത ആ സ്വത്ത്, ബന്ധം ഉള്ളതാണ്, അവനത് ബന്ധമല്ല, അത് വിറ്റിട്ട് കാശാക്കി, അതുമായിട്ട് ദൂരെ ദൂരെ ദേശത്തേക്ക്. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഡിസ്റ്റൻസിനെ അപ്പൻ നോക്കിയാൽ കാണരുത്. ഈശോ തിരുമേനി ഉപയോഗിക്കുമായിരുന്നു. പല പ്രാവശ്യം ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്, ദൈവം തമ്പുരാൻ കാണുന്നുവെന്ന് വല്ലവനും വിശ്വസിക്കുന്നുണ്ടോ? മനുഷ്യർ കാണാതിരുന്നാൽ ഏത് മ്ലേച്ഛതയും ചെയ്യാൻ മടിക്കാത്ത ആളുകൾ. ഈശോ തിരുമേനിയുടെ വാചകമാണ്, തമ്പുരാൻ കാണുന്നുവെന്ന് പ്രാർത്ഥനയിൽ പറയുകയും തമ്പുരാന് കണ്ണേയില്ല എന്ന തരത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന നാം ഈ മകനിൽ നിന്ന് വ്യത്യസ്തനല്ല. മകൻ ദൂരെ പോകുന്നതിന് അൺഎക്സ്പ്ലോർഡ് പോസിബിലിറ്റീസ് മേ ഹാവ് അട്രാക്റ്റഡ് ഹിം. അവിടെ ദൂരെ ഇതുവരെ കാണാത്ത സാധ്യതകൾ ജീവിതത്തിൽ. എനിക്ക് എന്തായിത്തീരാം, അതായിത്തീരാൻ പറ്റിയ സ്ഥലമാണത്. ദ ഗ്ലാമർ ഓഫ് ദ ലാൻഡ്, എ ഫോറിൻ ലാൻഡ് അട്രാക്റ്റഡ് ഹിം. ഈ ദേശത്തിൻ്റെ പേരിന് തന്നെ ഒരു ഗ്ലാമറുണ്ട്. ഞങ്ങൾ മൂന്ന് തിരുമേനിമാർ നിൽക്കുന്നു വിചാരിക്കും. ഒന്ന് തീമോത്യോസ് തിരുമേ, രണ്ട് അത്താനാസ്യോസ്, മൂന്ന് കൂർലോസ്. ഈ മൂന്ന് തിരുമേനിമാർ കണ്ടാൽ പരിചയം, ഒന്നാമത് വലിയ തിരുമേനിയും എത്ര പോലത്തെ ഞാൻ കഷ്ടിച്ചൊക്കെ പരിചയമുള്ള ആൾക്ക് ദൂരെ വെച്ച് കണ്ടാൽ തന്നെ, അടുത്ത് വന്നാലും അത്രയും. ഞങ്ങളെ കണ്ടാൽ, എന്നെ കണ്ടാൽ കൂർലോസ് തിരുമേന ഒന്ന് ചോദിക്കും. ഏതായാലും മൂന്ന് പേര് നിൽക്കുന്നു. തീമോത്യോസ് തിരുമേനിയുടെ ചോദിക്കുന്നു, പേര് പറഞ്ഞു. ഡയസിസ് ഏതാ? കുന്നംകുളം മലബാർ. വലിയ ഭാവ വ്യത്യാസമൊന്നുമില്ല. അത് കഴിഞ്ഞ് അത്താനാസിയോസ് പേര് പറഞ്ഞു കഴിഞ്ഞു, ചോദിച്ചു ഏത് ഡയസിസ്? റാന്നി നിലയ്ക്കൽ. ഒരു വൈക്ലപ്യം അയാളുടെ മുഖത്ത്. അത് കഴിഞ്ഞ് കൂർലോസ് തിരുമേനി ചോദിക്കുന്നു, കൂർലോസ് അമേരിക്ക, നോർത്ത് അമേരിക്ക, യൂറോപ്പ്, യു കെ. ഓ, 1000 സൂര്യൻ ഉദിച്ച ഒരു റേഡിയൻസ് ആണ് ആ ആളിൻ്റെ മുഖത്ത്. ദ ഗ്ലാമർ ഓഫ് ദ ലാൻഡ് അട്രാക്റ്റഡ് ഹിം. Once he was critical of his homeland. കേൾക്കുന്നുണ്ടോ? Once he was critical of his homeland, but uncritically embracing the foreign land. അവനൊരു പരിചയമില്ലാത്ത ഈ ഫോറിൻ ലാൻഡിനെ, അവരുടെ പിതാവ് വസിക്കുന്ന, എന്നും വസിക്കുന്ന ഇടം വിടുന്നതിന് അവന് ദുഃഖമില്ലായിരുന്നു. വളരെ ക്രിട്ടിക്കലായിട്ടാണ് ഹോംലാൻഡിനെ കണ്ടത്. എന്നാൽ അൺക്രിട്ടിക്കലായി, യാതൊരു വിമർശന ഫാക്കൽറ്റി ഉപയോഗിക്കാതെ, എക്സർസൈസിലാകാതെ എംബ്രേസ് ചെയ്യാണ് വിദൂര തീരങ്ങളെ. ഇത് നടക്കുന്നില്ലേ? കല്യാണ ചന്തയിൽ ഇതിന് ഭയങ്കര അട്രാക്ഷനാണ്. അവിടുന്ന് വന്നു, ഇവിടുന്ന് വന്നു, യാതൊരു തിരക്കവും ഇല്ല.
അവിടുന്ന് വന്നു എന്നുള്ളതാ വലിയ കാര്യം. ഇവിടുന്ന് വന്നു. ഒടുവിൽ പെണ്ണു വീട്ടിൽ തന്നെ. ചിലപ്പോൾ ചെറുക്കനും ആയിരിക്കാം. പ്രോപ്പർട്ടി, ഇൻസ്റ്റന്റേനിയസ് വെൽത്ത്, പവർ, പ്ലഷർ. അദ്ദേഹത്തിൻ്റെ രോഗഗ്രസ്തമായ കർമ്മത്തിൻ്റെ പിന്നിലെ കാരണങ്ങളാണ്. ആട്ടെ, ഇനി മുന്നോട്ട് പോകണമല്ലോ, സമയം പോകാറായി, ഇനി അധികം സമയമില്ല. അടുത്തത് ഡ്രെഡ്ഫുൾ ലാൻഡിങ്, ഭയപ്പെടേണ്ടടത്ത് പദം വയ്ക്കുകയാണ്. അവനങ്ങനെ തോന്നിയില്ല. അവൻ ഒന്നാമത് അൺക്രിട്ടിക്കലാണ്. ഫോറിൽ ലാൻഡ് എന്ന് കേട്ടാൽ മതി. ചിലക്ക് ഫോറിൽ നിന്ന് എന്തെങ്കിലും ഒരു പേനയായാലും മതി, വലിയ ഇഷ്ടമാണ്. അത് കുത്തിക്കൊണ്ട് നടക്കുന്ന കണ്ടാൽ പരമവിശിഷ്ട സേവാ മെഡൽ കുട്ടി പോലെ നടക്കും. ഇവിടെ അതിലും നല്ല പേന കിട്ടും, വർഷങ്ങൾ ഉപയോഗിക്കാം. കേട്ടാ, ഡ്രെഡ്ഫുൾ ലാൻഡിങ്, ഭയപ്പെടേണ്ടടത്ത് അവൻ പദം വെച്ചിരിക്കുകയാണ്. വലിയ ക്ഷാമം വന്നപ്പോഴാണ് അതിൻ്റെ ഭീകരത അവൻ മനസ്സിലാക്കുന്നത്. പവർ, പ്രോപ്പർട്ടി, മണി, പ്ലഷർ ഓറിയൻറ്റഡ് ലൈഫ് മേ ടേക്ക് ഓഫ് വെൽ ഫോർ സം ടൈം, ബട്ട് യൂഷ്വലി എൻഡ് അപ്പ് ക്രാഷ് ലാൻഡിങ്. അലുക്കാസിൻ്റെ പ്ലെയിൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിനടുത്ത് ക്രാഷ് ലാൻഡിങ്. 84 400 പേര് പോയി. ടൊറൻ്റോയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആദ്യത്തെ ലക്ഷ്യം ഹീത്രോ, ഇംഗ്ലണ്ടായിരുന്നു. അയർലൻഡിൽ, സദേൺ അയർലൻഡിൽ കോർക്കിൻ്റെ തീരത്ത് തകർന്നടിഞ്ഞുപോയി. ആരും രക്ഷപ്പെട്ടില്ല. അതിൻ്റെ പേരാണ് ക്രാഷ് ലാൻഡിങ്. ഈ യൗവനക്കാരൻ്റെ ജീവിതം ഈ ഫോറിൻ ലാൻഡിൽ ക്രാഷ് ലാൻഡിങ് ആയിരുന്നു. അതിൻ്റെ ഭീകരത പന്നിയുടെ ഇടയിൽ ഇരുന്നപ്പോൾ മാത്രമാണ്. പോവർട്ടി സ്ട്രിക്കൺ സർക്കംസ്റ്റാൻസസ്. എൻ്റെ വീട്ടിൽ എത്രയോ ദാസന്മാർ മൃഷ്ടാറിൻ്റെ ഭോജനം കഴിക്കുമ്പോൾ അവൻ്റെ പതനത്തിൻ്റെ ആഴം അവൻ ഗ്രഹിച്ചു. എവിടെ ജീവിച്ചവനാണ് ഞാൻ, എങ്ങനെ നടന്നവനാണ് ഞാൻ. ഡ്രെഡ്ഫുൾ ലാൻഡിങ്. എത്രയോ പേരെ നമുക്ക്, നിങ്ങളുടെ എന്നേക്കാൾ പ്രായമുള്ളവരിവിടെയുണ്ട്, എത്രയോ പേരെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ക്രാഷ് ലാൻഡിങ് ജീവിതത്തിൽ നടത്തിയവരെ പരിചയമില്ലേ. ഏതായാലും അവനാ ലാൻഡിങ്ങിൽ കൂടെ എല്ലാം നഷ്ടപ്പെട്ടു. അവന് മാർക്കറ്റിൽ നല്ല വിലയായിരുന്നു. പക്ഷേ ആ മാർക്കറ്റിലെ എൻട്രിക്ക് രണ്ടും എം കൊണ്ടാണ് ആരംഭിക്കുന്നത്. മണി ഒള്ളി മാറ്റേഴ്സ് ഇൻ ദറ്റ് മാർക്കറ്റ്. അവൻ്റെ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ദേർ ഈസ് നോ മേഴ്സി വിച്ച് കൻ ഗെയിൻ ഹിം എൻട്രി ദയർ ഇൻ ദറ്റ് മാർക്കറ്റ്. അവിടെ കരുണയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. പണമുണ്ടെങ്കിൽ സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ സ്ഥാനമില്ല. അവൻ്റെ ഫ്രണ്ട്സ്, ഹി ലോസ്റ്റ് ഹിസ് ഫ്രണ്ട്സ് ടു പാർട്ടി വിത്ത്. ഒരെണ്ണത്തിനെ മഷിയിട്ട് നോക്കിയാൽ കാണാനില്ല. എന്തൊരു പതനമാണിത്! കരകവിഞ്ഞൊഴുകിയ ഭാഗ്യനിധി അരനിമിഷം കൊണ്ട് അദൃശ്യമായി, വരണ്ടുപോയി, വറ്റി വരണ്ടുപോയി, വസുധയിലെങ്ങോ മറഞ്ഞുപോയി. അവൻ കുത്തിയിരുന്ന് പാടിക്കാണും. കരകവിഞ്ഞൊഴുകിയ ഭാഗ്യനദി അരനിമിഷം കൊണ്ട് അദൃശ്യമായി, വരണ്ടുപോയി, വറ്റി വരണ്ടുപോയി, വസുധയിലെങ്ങോ മറഞ്ഞുപോയി. അവന് സുബോധം വന്നു. നമ്മുടെ രക്ഷകൻ നസ്രേനായ യേശു ഈ മകനെക്കുറിച്ച് പറഞ്ഞ വാചകം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ദറ്റ് ജീസസ് മെയ്ഡ് അബൌട്ട് ഹിസ് ലോസ്റ്റ് സൺ. Dramatic discovery. Truth dawned on him. ഇതുവരെ ഞാൻ പരക്കം പാഞ്ഞത് നിരർത്ഥതയുടെ നോൺസെൻസിൻ്റെ പുറകെയാണെന്ന് അവന് മനസ്സിലായി. My pursuit of life was
after nonsense. We live in a world which celebrates nonsense as life. നിരർത്ഥതയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ മകനെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? ഇവിടെ മണലില്ലേ, മണലില്ലേ? ഒരു ഫാക്ടറിക്ക് വേണ്ട മണൽ വേണം ഒരു വീടിന്. ഇപ്പോൾ എന്തോ ചെയ്യാനൊക്കും. 15 മുറി 25 മുറി ഒന്നുകൊണ്ട് സമാധാനമില്ല. ഇവിടെ വന്നാൽ ഞാൻ ഷെയ്ഖിനെ പോലെ ജീവിക്കുമെന്ന്. പക്ഷെ ജീവിക്കാൻ സമയമില്ല, ചുക്കിരി അടിക്കാനേ ഉള്ളൂ. നേരെ അത് കഴിയുമ്പോൾ പനി പിടിച്ച് തിരികെ പോകുന്ന കാണാം. ഈ എന്തോ ചെയ്യുക, എന്തോ ഗ്രഹപ്പെടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. യാതൊന്നും തലയ്ക്കേറുകയില്ല. വി ലിവ് ഇൻ എ വേൾഡ് വിച്ച് സെലിബ്രേറ്റ്സ് നോൺസെൻസ് ആസ് ലൈഫ്. വി ആർ എംബ്രേസിംഗ് ഡീഹ്യൂമനൈസ്ഡ് ലൈഫ് ആൻഡ് വി ആർ എംബ്രേസിംഗ് ഡെത്ത്. നമ്മൾ മരണത്തെ പുൽകുന്നവരാണ്. യാതൊരു വിലയുമില്ലാത്തവനെ ആലിംഗനം ചെയ്യുന്നവരാണ്. നിരർത്ഥതയെ ആലിംഗനം ചെയ്ത് ജീവിക്കുന്നവർ. എന്നാൽ അവന് ബോധം വന്നു. നമ്മ മുടിയൻ പുത്രൻ മുടിയൻ പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോഴും. അവന് ബോധം വന്നു. നമുക്ക് വന്നോ ബോധം? സുബോധമുണ്ടോ? 75 കോടിയാണ് ക്രിസ്തുമസിന് അങ്ങോട്ട് മുടക്കിയത്, മദ്യത്തിന്. 75 കോടി. സഖറിയ സിനിമയിൽ ലോകമാകെ നടന്നിട്ട് 13 കോടിയേ കിട്ടിയുള്ളൂ. ഇവിടെ 75 കോടി 4 ദിവസം കൊണ്ട്. മാർത്തോമക്കാരനില്ലെന്ന് പണ്ട് ചേപ്പനാല അച്ഛൻ പോകുമ്പോൾ പറയാൻ വരുത്, ഈ അച്ഛൻ്റെ ആളുകൾ മദ്യപിക്കില്ലെന്ന്. പെരുമ്പാവൂര് ഏതച്ഛനെയും എത്രാനെയും നോക്കി പറയാൻ സാധിക്കും ഇവരുടെ ആളുകൾ മദ്യപിക്കില്ല. 75 കോടിയിൽ അവർക്ക് പങ്കില്ലെന്ന് ഗവൺമെൻറ്. ഞാൻ മദ്യം വർജിച്ചാൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, അവരിൽ നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാകില്ല എന്ന് മാത്രം. എന്തുകൊണ്ട് ഈ പന്തലിൻ്റെ കീഴിൽ ഇരിക്കുന്ന ആയിരങ്ങൾക്ക് നിശ്ചയിച്ചു കൂടുക, ഞാൻ അച്യുതാനന്ദനായിരിക്കുന്ന എൻ്റെ ഈ വീട്ടിൽ മദ്യം വിളമ്പില്ല, ഇവിടെ മദ്യത്തിന് സ്ഥാനമില്ല, എൻ്റെ രക്ഷകൻ എൻഡോഴ്സ് ചെയ്യാത്ത ഒരു ചെലവും. മകനെ നോക്കി വിളിച്ചു പറയണം, സംസാരിക്കണം. നമ്മുടെ അച്ഛനെ, ശമുവലച്ഛനെ വിളിച്ചല്ലേ വീട് കൂതാശ ചെയ്ത മകനെ? അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രാർത്ഥന നീ ശ്രദ്ധിച്ചില്ലേ? ഇതിൻ്റെ വരവ് ചെലവുകൾ നിന്റെ വിശുദ്ധനാമത്തിൻ്റെ മഹത്വത്തിനും നീതിയുടെ സംരക്ഷണത്തിനുമായിരിക്കണമെന്ന് പറഞ്ഞ അച്ഛൻ വായിച്ചത് നീ കേട്ടില്ലേ മകനെ? ആരുപദേശിക്കുന്നു? ആർക്കും ഉപദേശമില്ല. എല്ലാവരുടെയും സ്പിരിച്വൽ ആൻഡ് മോറൽ പവർ ചോർന്ന് പോയിരിക്കുന്നു. വി ഹാവ് ഫോർഫീറ്റഡ് അവർ റൈറ്റ് ടു ബി ലിസൺ ടു ഓൺ മോറൽ ഇഷ്യൂസ്. അത്തരത്തിലുള്ള കാര്യം വരുമ്പോൾ നമ്മോട് ആലോചന ചോദിക്കുവാൻ അവരും മുതിരുന്നില്ല. ഡ്രമാറ്റിക് ഡിസ്കവറി. അടുത്തത് ഡയറിങ് റിട്ടേൺ. ഇതെല്ലാത്തിനും ഒരു ഒരു ധൈര്യം വേണം. പന്നിയുടെ ഇടയിലാണെന്നും മനസ്സിലാക്കിയത് കൊണ്ട് പോരാ. എത്രയോ അനുതാപ കണ്ണീർ ഇവിടെ വീണിട്ടുണ്ട്. വലിയ മെത്രാപ്പോലിത്താടെ ഒരു പ്രസംഗം അതായിരുന്നു. അനുതാപത്തിനൊരു സെക്കൻഡ് പാർട്ടുണ്ട്, പോസിറ്റീവ് ആക്ഷൻ. നമ്മെ കർമ്മോന്മുഖരാക്കണം. സുന്ദരമായ അനുതാപമാണ് ഈ മുടിയനായ പുത്രൻ്റെ. ഞാൻ പറഞ്ഞത് ക്ഷമിക്കണം, ഞാൻ വേറെ പേര കൊടുക്കുന്ന നഷ്ടപ്പെട്ട മകൻ. ആ മകൻ്റെ അനുതാപത്തിന് 2 വശങ്ങളുണ്ട്. അവൻ്റെ പതനത്തിൻ്റെ ആഴം അവന് മനസ്സിലായി. എൻ്റെ ദാസന്മാർ വീട്ടിലേത് തിന്ന് തൃപ്തരാകുന്നു, ഞാനോ ഈ പന്നിയുടെ ഇടയിൽ. എന്തൊരു പതനമാണിത്! അവിടെ നിന്ന് താഴെപ്പോയെന്ന് മാത്രമല്ല, അവൻ അവിടെ നിന്ന് പിടഞ്ഞെഴുന്നേൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പകുതി പ്രശ്നം അവർ ഇന്നബിലിറ്റി ടു ഡയഗ്നോസ് അവർ ഓൺ മാലഡി ദാറ്റ് മേക്സ് അവർ പ്ലൈറ്റ് മോസ്റ്റ് ക്രിട്ടിക്കൽ. ആദ്യ പരിതാപകരമായ അവസ്ഥയിലേക്ക് നമ്മെ തള്ളിവിടുന്ന പ്രശ്നം നമ്മുടെ രോഗമെന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പാപത്തിൽ ജീവിക്കും തോറും ഇനി ഇത് പാപമേ അല്ലെന്നേ തോന്നുകയുള്ളൂ. മറ്റേ രംഗങ്ങളിൽ വൈദഗ്ധ്യമാ രംഗത്തെ
കൂടും. അങ്ങനെയാണ് ഡോക്ടറേറ്റ് കിട്ടുന്നത്. ഇതിലാണ് നമ്മൾ പ്രവേശിക്കുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് പാപമാണെന്ന് പോലും തോന്നുകയില്ല, അങ്ങനെ നശിക്കുക. ഏതായാലും എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും അവൻ്റെ നെഞ്ചിൻ്റെ കൂടിൽ ഒരല്പം ശ്വാസമുണ്ട് മിച്ചം, അത് അവസാന കൈക്ക് ഉപയോഗിക്കുക. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഡെയറിങ് റൂട്ട്. നമ്മൾ ധൈര്യം നഷ്ടപ്പെട്ട ആളുകളാണ്, വല്ല ധൈര്യമുള്ള ഒരാളും നിലപാടുകളുണ്ട് ഒന്നുമില്ല. ഈ കേരളക്കാർ തന്നെ ഇങ്ങനെ ആയത് എങ്ങനെയാന്ന് കഷ്ടമാണ്. വടക്കൻ പാട്ടുകൾ നോക്കിയാലും അടർക്കളത്തിൽ അഭിമന്യുവിനെ പോലും അമ്പരപ്പിക്കത്തക്ക അപാര പാഠവും പ്രദർശിപ്പിച്ച് അഭിമാനം സംരക്ഷിച്ചിട്ടുള്ള വീര കേരളാങ്കനമാരുടെ പട്ടികയിൽ അവിസ്മരണീയമായ നാമധേയമാണ് ഉണ്ണിയാർച്ച. സ്ത്രീകളുടെ കാര്യമാണ്. എന്നാൽ ഈ കേരളം, ഈ ക്രിസ്ത്യാനി ഇങ്ങനായി പോയല്ലോ. യാതൊരു ധൈര്യവുമില്ല. പേടിത്തൊണ്ടന്മാർ. പദം പദം ഉറച്ച് നാം ഭാരതം നേടണം. പാട്ട് കേട്ടാ തോന്നും ഇവൻ ഓടിയാൽ ഈ കൊച്ചൻ അവസാന കൈക്ക് തൻ്റെ നെഞ്ചിൻ്റെ കൂട്ടിൽ അവശേഷിച്ച ഇറ്റ് ശ്വാസവും ഉപയോഗിച്ച് എഴുന്നേൽക്കുകയാണ്, പിടഞ്ഞെഴുന്നേൽക്കുകയാണ്. അവൻ്റെ അവസാനത്തെ മരണവെപ്രാളമാണ്. ഒന്നുകിൽ മരണം ഇവിടെ ഈ പന്നിയുടെ ഇടയിൽ, അല്ലെങ്കിൽ ഞാനായിരിക്കേണ്ട സ്ഥാനത്ത് നിന്ന് പോയവനാണ് അവിടെ ചെല്ലും. ഇപ്പോൾ ലക്ഷ്യമുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഡെയറിങ് റിട്ട്. അവിടെ ചെന്നിട്ട് പറയേണ്ട കാര്യം മാത്രം പറയുന്നു. അപ്പനാണെങ്കിൽ അക്ഷരം മിണ്ടിയില്ല ഈ മകനോട്. 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അപ്പൻ ദാസന്മാരോട് സംസാരിച്ചു, അപ്പൻ മൂത്ത മകനോട് സംസാരിച്ചു, ഒറ്റ അക്ഷരം ഈ മകനോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സംവേദനം, കമ്മ്യൂണിക്കേഷൻ നടന്നില്ല എന്നാണോ അർത്ഥം? നമ്മൾ രാത്രിയോടുകൂടെ ഈ രണ്ട് പദം ചേർക്കാറുണ്ട് ക്രിസ്തുവസിന്. സൈലന്റ് നൈറ്റ്, ഹോളി നൈറ്റ്. This is a silence which made the spoken word unnecessary. എൻ്റെ മകൻ മരിച്ചവനായിരുന്നു അവനോടല്ല, ദാസനോടാണ്. 32 വാക്യം വരുമ്പോൾ ജ്യേഷ്ഠ മൂത്ത മകനോടും പറഞ്ഞത്. എങ്കിലും ആലിംഗനബദ്ധരായി വീട്ടിലേക്ക് നടന്ന് നീങ്ങിയപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടന്നില്ലെന്നാണ് വിചാരിക്കുന്നത്. ഈ വേദപുസ്തകം മുഴുവൻ പരതി നോക്കിയാൽ അപ്പനും മകനും കൂടി ഇത്രമാത്രം കമ്മ്യൂണിക്കേഷൻ വിജയിച്ച ഒരു രംഗം കാണില്ല. This is a holy silence which made the spoken word unnecessary. ഏ നിന കലി കലി കലിമല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അധികം ഒന്നും പറയണ്ട. ചിലപ്പോൾ നിശബ്ദത വളരെയധികം ഈ മൗനം ഇലക്കുണ്ടായിരുന്നു. ആ മകനപ്പൻ്റെ സ്നേഹം എന്തെന്ന് അതിൻ്റെ ആഴം മുഴുവൻ ഈ നിശബ്ദത്തിലൂടെ മനസ്സിലാക്കി അവനെന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. അവൻ ശ്രമിച്ചത് വളരെ അർത്ഥവത്തായ കാര്യമാണ് അവൻ പറഞ്ഞത്. ആദ്യം അവൻ പിരിയുമ്പോൾ പറഞ്ഞത്, എൻ്റെ പങ്ക് തരിക, ഗിഫ് മീ മൈ ഷെയർ. അല്ലെങ്കിൽ പരിണിത ഫലം കൂടെ ഉണ്ടെന്നായിരിക്കാം അവൻ്റെ നോട്ടത്തിൻ്റെയും ഭാവത്തിൻ്റെ അർത്ഥം. കൊടുത്തു. ഇപ്പോൾ വരുന്നു, എ പവർലെസ് പൂർ മാൻ സീക്കിംഗ് ഫാദേഴ്സ് മെഴ്സി. എനിക്ക് കമ്മ്യൂണിയൻ തരണം, എനിക്ക് സംസർഗം ബന്ധം പുനഃസ്ഥാപിക്കണം. ദാസനായിട്ടായാലും മതി, എന്നെ ആക്കി തീർക്കണമെന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നോട്ട് ഗിഫ് മീ ബട്ട് മേക്ക് മീ. ഇന്ന് നമുക്ക് ആവശ്യം അതാണ്. ഏതായാലും ഈ അപ്പൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ അവസാനിക്കുകയില്ല. യേശുവിൻ്റെ ഗുണം പറഞ്ഞ് അവസാനിക്കും. ആ യേശുവാണ് ഈ പിതാവ്. ആ പിതാവിൻ്റെ അക്ഷോഭ്യമായ ഗാംഭീര്യം, അപ്രിയ സത്യം പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അക്ഷോഭ്യമായ ഗാംഭീര്യത്തോടെ അപ്രിയ സത്യം ഈ പിതാവ് പറഞ്ഞു. ദാസരോട് പറഞ്ഞു, മൂത്ത മകനോട് പറഞ്ഞു, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്ന ആര് പറയും? നമുക്കൊന്നിനും ധൈര്യമില്ല. ഇടറാത്ത പതറാത്ത മന്ദമായ
സൗമ്യമായ പിതാവിൻ്റെ ശബ്ദം തൻ്റെ നിലപാടിലെ ശരിയുടെ ബലം മൂലം അതിന് ഇടിയുടെ മുഴക്കം നൽകുന്നു. എൻ്റെ മകൻ മരിച്ചവനായി ഇപ്പോൾ ജീവിക്കുന്നു. മരണവും ജീവനും തമ്മിൽ നിനക്ക് അന്തരം മനസ്സിലാകണമോ? വരൂ സഹോദരങ്ങളെയും ദാസന്മാരെയും എല്ലാം വിളിക്കുക, വരൂ. ഇതാണ് അന്തരം. ഇതെന്തൊരു പിതാവാണ്, എന്തൊരു സ്നേഹനിധിയായ പിതാവാണ്. ഡെയറിങ് റിട്ടേൺ. അടുത്തത് ഡിസ്കവറി ഓഫ് ലൈഫ്. ജീവിതം കണ്ടെത്തിയിരിക്കുന്നു. ജീവിതം നിശാ ക്ലബിലാണെന്ന് ചിന്തിച്ചവനാണ് ഈ കൊച്ചൻ. ഇപ്പോൾ ഇവിടെയും വാദ്യമേളമുണ്ട്, ഇവിടെയും ഡാൻസ് ഉണ്ട്, ഈ വീട്ടിലും അവിടെയും ഉണ്ടായിരുന്നു. അവന് ശരിക്ക് വ്യത്യാസം മനസ്സിലായി. നിശാ ക്ലബിലെ വാദ്യമേളവും ഈ വീടന്തരീക്ഷത്തിലെ വാദ്യമേളവും ഡാൻസും ഒക്കെ തമ്മിൽ വലിയ വ്യത്യാസം, പ്രധാന വ്യത്യാസം. ഈ വീട് സ്നേഹനിധിയായ പിതാവിനെ ചുറ്റിപ്പറ്റി കറങ്ങുകയാണ്. നിശാ ക്ലബിൽ ചക്കും ചക്കാലയും ഇല്ല, ഹബില്ല, ചുമ്മാതെ കറങ്ങി വീഴുകയാണ്. കൊതുക് വീഴുന്ന പോലെ ചാകുകയാണ്. നിശാ ക്ലബിൽ മുൻപോട്ട് പോകുന്ന യുവജനങ്ങളെ, നിങ്ങളോട് പറയട്ടെ, നിശാ ക്ലബിൽ ഉയരുന്ന അവരുടെ ചുണ്ടിൽ വിരിയുന്ന പാട്ട് ഈ നഷ്ടപ്പെട്ട മകൻ നിശാ ക്ലബിൽ ഉപയോഗിച്ച പാട്ടാണെന്നറിയാമോ? 2000 വർഷത്തെ പഴക്കവുമായിട്ട് നിങ്ങൾ നടക്കുകയാണ്. മധുരോത്സവമേ വരൂ വരൂ, മന്ദസ്മിത മധു തരൂ തരൂ. ഈ നഷ്ടപ്പെട്ട മകൻ നിശാ ക്ലബിൽ പാടിയ പാട്ടാണ്. അത് ഇന്നും പാടിക്കൊണ്ട് നടക്കുകയാണ്. യാതൊരു ലക്ഷ്യബോധമില്ലാത്ത യാത്ര. അവൻ്റെ ചുണ്ടിൽ മറ്റൊരു പാട്ട്. രക്ഷകനായ കർത്താവ് കൊടുത്ത കാര്യം അറിയാമോ? അത് ഈ യുവതി യുവാക്കൾ അറിയുന്നില്ല. പഴയ പാട്ടുകൊണ്ട് നടക്കുക നിശാ ക്ലബിൽ. അവൻ എത്തേണ്ടിടത്തെത്തിയിരിക്കുന്നു. അവൻ ജീവിതം കണ്ടെത്തിയിരിക്കുന്നു. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും രക്ഷകൻ കരകയറ്റിയിരിക്കുന്നു. അവൻ്റെ കാലുകളെ പാറമേൽ നിർത്തിയിരിക്കുന്നു. അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കിയിരിക്കുന്നു. അവനിപ്പോൾ വേവ് ട്രാവലർ അല്ല, തീർത്ഥാടകനാണ്. ലക്ഷ്യമുണ്ട്. പിതാവ് പിതാവിൻ്റെ ഭവനം അത് നോക്കി യാത്ര ചെയ്യുന്നവനാണ്. അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പഴയ പാട്ട് പോയിക്കഴിഞ്ഞു. അവന് മനസ്സിലായി, ഇവിടെയും വാദ്യമേളങ്ങളുണ്ട്. നൗ ഹീസ് ഡാൻസിങ് ടു ദ ട്യൂൺ ഓഫ് എ ഡിഫറൻറ്റ് ഡ്രം. തികച്ചും വ്യത്യസ്തമായ ഒരു ഡ്രമ്മിൻ്റെ താളത്തിനൊത്ത് അവൻ ഡാൻസ് ചെയ്യുന്നു. ഇന്നൊരു പുസ്തകം അവിടെ പുറത്തിറക്കുന്നുണ്ട്, ഫ്രം മോർണിംഗ് ടു ഡാൻസിങ്. ജോർജിയുടെ സ്മാരകമാണ് അത്. വിലാപത്തിൽ നിന്ന് നൃത്തത്തിലേക്ക്, നിശാ ക്ലബിലേ ഉള്ള നൃത്തം, ലക്ഷ്യബോധമില്ലാത്ത നൃത്തങ്ങൾ. അവൻ്റെ മധുരോത്സവവും അതിനിടയിൽ വിരിഞ്ഞ മന്ദസ്ഥിതവും അവനെ പടുകുഴിയിലും പന്നികളുടെ ഇടയിലും ആക്കിയെങ്കിൽ അവൻ്റെ നാവിലും ഒരു പുതിയ പ്രാർത്ഥന. കാര്യം തീർത്ഥാടകനായി മാറിക്കഴിഞ്ഞു. തീർത്ഥയാത്രക്കാരനു ചുണ്ടുകൾ പ്രാർത്ഥന ചെയ്യുവാനാണല്ലോ, പ്രാർത്ഥന ചെയ്യുവാനാണല്ലോ. അങ്ങോട്ട് ലക്ഷ്യബോധമില്ലാതെ, മിസ്ഗൈഡഡ് സർച്ച്. ഇങ്ങോട്ട് പിതാവിൻ്റെ ഭവനത്തെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചപ്പോൾ അവൻ തീർത്ഥാടകനായി മാറിക്കഴിഞ്ഞു. അവൻ്റെ നാവിൽ പുതിയ പ്രാർത്ഥന, അവൻ്റെ ചുണ്ടിൽ പുതിയ പാട്ടുണ്ട്. അതെന്താണ്? വിജയോത്സവമേ വരൂ വരൂ, ഒരു നവലോകം തരൂ തരൂ. നമ്മുടെ മെത്രാപ്പൊലിത്ത കൂടെ കൂടെ പറയും, അനദർ വേൾഡ് ഈസ് പോസിബിൾ. നമ്മുടെ മുമ്പിൽ അതിൻ്റെ ആൾരൂപമാണ് ഈ മകൻ. അവന് മറ്റൊരു ലോകം സാധ്യമായിരിക്കുന്നു. പിതാവിനോട് ചേർന്ന് വസിക്കുന്ന എന്നും പിതാവ് ആ വീട്ടിലുണ്ട്. നമ്മുടെ റോയൽ പാലസിന് അധികം ദൂരമല്ലാതെ ഒരു പാവപ്പെട്ടവർ താമസിക്കുന്ന ഇടമുണ്ട്. അവിടെ ഒരു മിഷണറി ചെന്നു, ചോദിച്ചു, വല്ലപ്പോഴുമെങ്കിലും ക്വീൻ വിക്ടോറിയ വരുമോ അവിടെ? ഒരു സ്ത്രീ പറഞ്ഞു, വരും. വലിയ സന്തോഷമാണ് ഞങ്ങൾക്കത്. അത് കഴിഞ്ഞ് ഇങ്ങനെ ചോദിച്ചു, വാട്ട് അബൌട്ട് കിങ് ഓഫ് കിങ്സ്? രാജാക്കന്മാരുടെ രാജാവ് ഇവിടെ വരാറുണ്ടോ?
നിങ്ങൾ പാവങ്ങളല്ലേ ഇവിടെ വരാറുണ്ടോ? ആ തള്ള പറഞ്ഞു, വരാറില്ല, സന്ദർശിക്കാറില്ല. അത് കഴിഞ്ഞൊരു അർത്ഥഗർഭമായ പോസിന് ശേഷം, നിശബ്ദത്തിന് ശേഷം ആ വല്യമ്മ തള്ള പറഞ്ഞു, ഹീ ഡസന്റ് വിസിറ്റ് അസ് ബട്ട് ഹീ ലിവ്സ് ഹിയർ. രാജാധിരാജൻ ഞങ്ങളെ സന്ദർശിക്കുകയല്ല, ഞങ്ങളോടൊത്ത് വസിക്കുക. ക്യൂൻ വിക്ടോറിയ വല്ലപ്പോഴും സന്ദർശിക്കും. ഇതാ പിതാവ് നിത്യനായി പാർക്കുന്ന വീട്ടിൽ പുതിയ പാട്ടുമായി, പുതിയ ഡ്രമ്മിൻ്റെ താളത്തിനൊത്ത് ഡാൻസ് ചെയ്യാൻ വിലാപത്തിൽ നിന്ന് നൃത്തത്തിലേക്ക് മാറിയവൻ. അവൻ്റെ ചുണ്ടിൽ പുതിയ പാട്ടും നാവിൽ പുതിയ പ്രാർത്ഥനയുമുണ്ട്. അവൻ്റെ കയ്യിൽ ദാസന്മാരോട് മറ്റ് എല്ലാം പറഞ്ഞിട്ടും എൻ്റെ വിചാരം, മോതിരത്തിൻ്റെ കാര്യം വന്നപ്പോൾ ആ പിതാവ് തടഞ്ഞു കാണും, ആ മോതിരം ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാനിടാം അവൻ്റെ കയ്യിൽ. അങ്ങനെ ഒരു മോതിരമിട്ടതിനെക്കുറിച്ചുള്ള കഥയാണ് പത്മശ്രീ കെ മാത്യുവിൻ്റെ ആത്മകഥ, എട്ടാമത്തെ മോതിരം. തൻ്റെ അമ്മ മാമിയുടെ ആഭരണങ്ങൾ മുഴുവൻ ഉരുക്കി കെ സി മാമൻ മാപ്പിള, എട്ടാം എല്ലാ 9 പേർക്കും കൊടുത്തു. എട്ടാമത്തെ മകൻ്റെ കയ്യിൽ ഈ പ്രതിജ്ഞ നീ ചെയ്യണം, അണിയിക്കാം. പ്രതിജ്ഞ ഇതാണ്, എല്ലായ്പ്പോഴും പ്രത്യേകിച്ച് ഏതെങ്കിലും പ്രയാസവും പ്രലോഭനവും എന്നെ എതിരിടുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമാവുമായിരുന്ന വിധത്തിലും ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന ഞങ്ങളുടെ അമ്മയ്ക്ക് സന്തോഷമുണ്ടാക്കുന്ന രീതിയിലും പെരുമാറത്തക്ക ദൈവിക സഹായത്തിനും മാർഗദർശനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമെന്ന വിനയപൂർവ്വം ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആ സഹായവും ആശയപ്രചോദനവും എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളതിൻ്റെ വിലയേറിയ അടയാളമായി ഞാൻ ഈ മോതിരം ധരിക്കുന്നു. ഈ പേനയ്ക്കടുത്ത് എട്ടാമത്തെ ആ മോതിരം ഇപ്പോഴും പ്രകാശിക്കുന്നു. അദ്ദേഹം വിജയിച്ചതിൻ്റെ പിന്നിൽ തൻ്റെ അച്ഛൻ അമ്മയുടെ ആഭരണം ഒരുക്കി പ്രതിജ്ഞ ചെയ്യിച്ച് അണിയിച്ച മോതിരത്തിന് പങ്കുണ്ടെങ്കിൽ മേൽത്തരമായ വസ്ത്രം ദാസന്മാരിട്ട് കാണും, ചെരുപ്പ് കൊണ്ട് അണിയിച്ചു കാണും. മോതിരം വന്നപ്പോൾ പിതാവ് പറഞ്ഞു, എൻ്റെ കയ്യത്ത, ഞാനവനെ അണിയിക്കാം. അതിൻ്റെ അർത്ഥം പോയപ്പോൾ മോതിരമില്ലായിരുന്നു എന്നല്ല, ഈ ബന്ധത്തിൻ്റെ മുദ്രയണിയിച്ച മോതിരം അവൻ പോയപ്പോൾ വിറ്റ് കാശാക്കി. ഈ ഭാഗത്തെ ഏറ്റവും വികാര നിർഭരമായ രംഗം, സകല സീമകളും വിട്ട് അവൻ അലറിക്കരഞ്ഞുപോയി. ഒടുവിൽ പിതാവ് തൻ്റെ കയ്യിൽ ഈ മോതിരം അണിയിച്ചപ്പോൾ, വാട്ട് ഡസ് ഇറ്റ് മീൻ വെൻ ദ സ്റ്റോംസ് ആർ ഓൺ ദ ഡീപ്പ്, ഈസ് ദർ എനി സേഫ്റ്റി ലൈക്ക് ദ പവർ ഓഫ് എ ഗ്രേറ്റ് അഫക്ഷൻ. ജീവിതത്തിൽ ദുർഘടങ്ങൾ വരുമ്പോൾ ഇതുപോലെയുള്ള സ്നേഹമുദ്രകൾ സഹായിക്കും. പേഴ്സിൽ തിരികെ കയറ്റിയ അമ്മയുടെ ഫോട്ടോ സഹായിക്കും. ഹൗ ക്യാൻ ഐ ഡു ദിസ് ആൻഡ് സിൻ അഗൈൻസ്റ്റ് ദിസ് മദേഴ്സ് ലവ്, എനിക്ക് ഈ മ്ലേച്ഛത എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നും പ്രചോദനമായി മോതിരം. അച്ഛൻ തിരിഞ്ഞ അവസാനത്തിൽ ബെനഡിക്ഷൻ പറയുമ്പോൾ വല്ലതും ശ്രദ്ധിക്കാറുണ്ടോ? ദൂരസ്ഥരും സമീപസ്ഥരും, ക്രിസ്തുവിൻ്റെ ജയം നൽകുന്ന സ്ലീബായ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദിസയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ, ഈ മുദ്ര എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് രക്ഷിക്കും. ഈ മുദ്ര തൃത്വത്തോട് ചേർന്ന് നിൽപ്പാൻ നമ്മെ നിശ്ചയമായും സഹായിക്കും. നമുക്ക് രാജാധിരാജനോടുകൂടെ രാജകുമാരന്മാരും കുമാരിമാരുമായി, അതാണ് സക്കായി പറയുന്നത്, ഞാൻ ജെറിഹോവിൽ കൂടെ നടന്നപ്പോൾ ആളുകൾ നോക്കി, ഐ വാക്ക് ലൈക്ക് എ കിങ്, രാജാവാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. മാർച്ച് 1 മാസം കഴിയുമ്പോൾ 16 ഹോശാനയാണ്, അവിടെ എന്തു പറയുന്നു, നിൻ്റെ രാജാവ് അങ്ങ് വിദൂരതയിൽ നിന്നല്ല നിൻ്റെ അടുക്കലേക്ക് വരുന്നു. വിൽ യു നോട്ട് ഈവൻ നൗ അക്സെപ്റ്റ് മീ ആസ് യുവർ ലോർഡ് ആൻഡ് സേവിയർ ആൻഡ് എൻത്രോൺ മീ വിത്ത് ഇൻ യുവർ ഹാർട്ട്, ഇപ്പോഴെങ്കിലും നിൻ്റെ സമാധാനത്തിലുള്ള വഴി അറിഞ്ഞുവല്ലേ. നീ മുടിയൻ മുടിയെന്ന് പറഞ്ഞ ദാസൻ മകനായി രാജകുമാരനായി തീർന്നിരിക്കുന്നു. ആ മകനെ ഇപ്പോൾ കണ്ടാൽ തിരുവള്ളൂറിൻ്റെ തിരുക്കുറലിൽ ഒരു ഈരടിയുണ്ട്. പൊതുയോഗത്തിൽ വെച്ച് മാതാപിതാക്കളെ നോക്കിയൊരു ആൾ എണ്ണീറ്റ് ചോദിക്കുന്നു, ഒരു ഓമനക്കുട്ടൻ അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്, അയ്യോ ഈ ഓമനക്കുട്ടനെ കിട്ടുന്നതിന് നിങ്ങൾ എവിടെയാണ് നേർച്ച നേർന്നത്,
എവിടെയാണ് നിങ്ങൾ ഉപവസിച്ചത്? ഓ, ആ മാതാപിതാക്കൾക്ക് എന്തോ അഭിമാനമാണ്. തിരുക്കുറൽ തുയിലുണർത്തിയ തമിഴകത്തിൻ തെരുവുകളിൽ ഈരടികൾ മുഴങ്ങുമ്പോൾ കർത്താവ് നമ്മെ നോക്കി മറ്റൊരു കാര്യം പറയുന്നുണ്ട്. നീ എനിക്ക് വിലയേറിയവനും മൂല്യമുള്ളവനും ബഹുമാനിതനുമാണ്. ഇതിൽ കൂടുതൽ എന്തു കാണും? നമുക്കത്തരത്തിൽ കർത്താവ് വരുമ്പോൾ അത്തരത്തിൽ കാണാൻ സാധിക്കുന്ന ദാസീ ദാസന്മാർ, പുത്രി പുത്രന്മാരാണ് ഭാഗ്യവന്മാർ. വരുവാൻ കാലമിതായി, വരുവാൻ കാലമിതായി, എൻ്റെ വീണ്ടെടുപ്പുകാരൻ വരുവാൻ കാലമിതായി.